ഇന്റർലി യൂസ് ചെയ്യാം, ഇങ്ങനെ കിടന്ന ചെവിയും ഒക്കെ കൂടി നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പൊ അത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പം ആദ്യം തന്നെ എല്ലാവരും സോറി പറയാണ്, ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടാൻ പറ്റിയില്ല. കാരണം കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് തന്നെയാണ്, വേറൊന്നും ഉണ്ടല്ല. എടുക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി ആവാണ്ടിരിക്കാൻ പറ്റിയത്. ഇന്ന് മുതൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. സോ കാരണം ഇന്ന് മുതൽ എനിക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ഞാൻ റെഡി ആയിട്ട് നിൽക്കണം. എൻ്റെ വീട് മൊത്തം കുളം കേട്ടോ, അത് വേറൊരു റീസൺ, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ ദേ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി സെറ്റിട്ട് നിൽക്കുകയാണ്. ഔട്ട്ഫിറ്റ് ഒന്നുമില്ല, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ടോപ്പാണ്, ഒരു സ്വെറ്റ് പുളോവർ. ഈ സെയിം സാധനം തന്നെ ഞാൻ മുജികോടെ എടുത്തിട്ടുണ്ട്, ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊടുക്കാനായിട്ട്. യെസ്, ഇതിൻ്റെ ഒരു സൈസ് വലുതാണ് എടുത്തേക്കുന്നത്. ഇത് എനിക്ക് ലൂസാണ്, അപ്പോൾ ഒരു സൈസ് വലുതെന്ന് പറയുമ്പോൾ മമ്മിക്ക് കറക്റ്റ് ആയിരിക്കും. യെസ്, അപ്പോൾ ഇപ്പോൾ ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് ബസ്സിലാണ് പോകുന്നത്, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ റീസൺ എന്നൊന്നും എനിക്കറിയത്തില്ല. എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ എ ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടും മറ്റവർക്ക് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ നേരത്തെ ക്ലാസ് കഴിയും. ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, എന്നും തീർന്ന സമയത്ത് കഴിയും. ഇന്ന് ഏതോ രണ്ട് ടീച്ചർമാരുടെ ക്ലാസ് എന്തോ മറ്റേ ഉള്ളൂ. എനിവേ, അപ്പം ഇന്ന് സ്കൂളിൽ പോവാണ്. യെസ്, അപ്പോൾ ഇനി ഒരു 15-ാം തീയതി വരെ എനിക്ക് സ്കൂളാണ്, അത് കഴിഞ്ഞാൽ വെക്കേഷനാണ്. വെക്കേഷൻ നമ്മൾ സ്റ്റുട്ട്ഗാർട്ടിൽ പോകും. ഓക്കെ, അപ്പം എന്നാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പണികളൊന്നും ഇല്ല, സ്കൂളിൽ പോകുന്ന എന്തോ ഒരു കുട്ടിയുടെ ഇൻവോൾവ് അത്രേ ഉള്ളൂ. സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ വർക്കും കാര്യങ്ങളുണ്ട്, മറ്റേ FSC കൂട്ടുന്ന സ്റ്റുഡൻസിൻ്റേതായിട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ജർമ്മൻ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ഓൺലൈനായിട്ട്. ഇപ്പോൾ A1 ബാച്ചേ ഉള്ളൂ കറൻ്റ്ലി, വേറെ പിള്ളേരുണ്ടെങ്കിൽ B1 B2 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ A1 ബാച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഉണ്ടെന്ന്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോർവേഡായിട്ടും അതായത് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ സ്കൂളിലത്തേതുണ്ട്, പിന്നെ വീട് വൃത്തിയാക്കണം, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പം യെസ്, സോ ഗായ്സ്, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം തണുപ്പുണ്ട്, എന്നാൽ ഒത്തിരി തണുപ്പില്ല. തന്നെ തലയിൽ തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ടേക്കുന്നത്, ക്യാപ്പ് ഇട്ടേക്കുന്നത്. വണ്ടി വരണ്ടോ നോക്കിയിട്ട് വട്ടാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ട്രെയിനിനാണ് പോകുന്നത്. ഇപ്പോൾ ബസ്, കറക്റ്റിന് ബസ്സില്ല, ഒരെണ്ണം ഉണ്ടായിരുന്നത് പോയി. അപ്പോൾ ഇനി ട്രെയിനിന് പോവാണ്, എന്നിട്ട് നടക്കണോ അതെയോ വേറെ ബസ്സ് അവിടെ നിന്ന് ഉണ്ടാവുമോ നോക്കണം. നടക്കാനാണെങ്കിൽ ചത്തുപോത്തുള്ളൂ, കാരണം വലിയ രണ്ട് തടിയുള്ള പുസ്തകവും രണ്ട് ബൈൻഡറും ഒക്കെ ആയിട്ടാണ് ഈ പോകുന്നത്. എന്താവും നമുക്ക് നോക്കാം, എറണ്ണെടുത്ത് വെച്ച് കാണാം. അപ്പം ഇനിയിപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ നടക്കും, ബസ് കയറും പോകും. ഏ, സ്കൂൾ ഡൈൻ വേ ലൈഫിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ, അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. കറൻ്റ്ലി ഇവിടെ മഞ്ഞൊന്നും കാണാനില്ലെങ്കിലും ചില വീടിൻ്റെ ഓട്ടി ഓടില്ലേ ഓടിലൂടെയൊക്കെ മഞ്ഞിരിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഒത്തിരി മഞ്ഞൊന്നുമില്ല, അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പോട്ടെ. അപ്പോൾ അതാത് ഈ ബസ് ഇറങ്ങി, പക്ഷേ ട്രെയിൻ ഇറങ്ങി, ട്രെയിൻ കുറച്ച് ലേറ്റ് ഇറങ്ങി. ഇനി നടന്നെത്തണം, നല്ല പാടാണ്. അത് ഈ തണുപ്പത്ത് നടക്കാനോ ഉള്ള പാൻ്റൊക്കെ കുത്തിക്കയറ്റി, മറ്റേ നമ്മുടെ തേർമലും ഒക്കെ എടുത്തിട്ടേക്കുക. തേർമൽ അല്ല, ആദ്യം ഷോർട്സ്, അതിന് മുകളിൽ തേർമൽ, അതിന് മുകളിൽ ജീൻസ്, ടൈറ്റായിട്ടില്ല എല്ലായിട്ട് കാല് നടക്കാൻ പറ്റില്ല, മുട്ട് മടക്കാൻ പറ്റണ്ടേ, നടക്കാൻ പറ്റുന്നില്ല. പുറകിലാണ് 5 കിലോമീറ്റർ അടുത്ത്. എൻ്റെ മോനെ കഷ്ടപ്പാട്, ഇനി നടന്നെത്തട്ടെ. സോ ഗൈസ്, ഇപ്പം നമുക്ക് വായിക്കൂടെ പുക പോകുന്നുണ്ട്. എന്തൊരു കാണാൻ പറ്റുന്ന, നമുക്ക് ശ്വാസം എടുക്കുമെന്ന് ഇങ്ങനെ ഇങ്ങനെ സിഗരറ്റ് തൂന്നിയുടെ വരെ പോകുവാ. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എത്ര വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല.
മോർണിംഗ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഏറ്റ് കിടക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ 5 മണിയാവുന്നുള്ളൂ. അപ്പോൾ ഈ 5 മണി ഒരു 5:45 വരെയൊക്കെ അല്ലെങ്കിൽ 5:10 വരെയൊക്കെ ഞാൻ എൻ്റെ ഫോണിലായിരിക്കും. ഫോണിൽ വേറെ പരിപാടിയൊന്നുമല്ല, കുറച്ച് എൻ്റേതായിട്ടുള്ള പരിപാടികളുണ്ട്. പിള്ളേരുടെ കേസ്, FSU പിള്ളേരുടെ കേസ്, അതുപോലെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ജർമ്മൻ ക്ലാസ്. അപ്പോൾ അതിന് ഇന്നത്തെ എന്ത് ടോപ്പിക്കാണ്, ഏത് ഗ്രാമർ പോർഷനാണ് എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പം അതൊക്കെ സെറ്റ് ചെയ്യും. അപ്പം എന്നെ വീട്ടിലൊന്ന് വിളിച്ചിട്ട് പണിയൊക്കെ ആയിട്ട് പോവും. അപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ പണികൾ ചെയ്യട്ടെ. സോ അപ്പോൾ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ച ശേഷം എൻ്റെ മോനിപ്പോൾ ഫോൺ ചെയ്തിട്ട് വീട്ടിലേക്കൊക്കെ വിളിച്ച ശേഷം എന്താ മുഖം കഴുകി പല്ല് വെച്ച് വീട്ടിലൊക്കെ പോകാൻ വേണ്ടി വന്നേക്കാണ്. വെള്ളം കഴിഞ്ഞ് കാണും ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് റെഡിയായി സെറ്റായിട്ട് നിൽക്കുകയാണ്. ശരി, പല്ലൊക്കെ തേച്ച് വന്ന് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇനി ഞാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ ഇട്ട സെയിം ഡ്രസ്സ് തന്നെ ഇടുന്നു. ഇവിടെ തണുപ്പാട്ടോ, ഇപ്പോൾ വെളിയിൽ നല്ലോണം മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ട്, തണുക്ക. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് വേണം എനിക്കിനി ഫുഡ് കഴിക്കാനുള്ള ബാക്കി പരിപാടികൾ നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സ് ഇട്ടെ. ബൈ ബൈ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെങ്ങനെയാണ് വിൻ്ററിൽ ഡ്രസ്സ് ചെയ്യുന്നതിനോടെ കാണിച്ചു തരാമെന്ന്. ഞാൻ നേരത്തെ അടിയിലിട്ട് സെയിം ഡ്രസ്സ് തന്നെ അടിയിലിട്ടിട്ടുണ്ട്. ഇത് തെർമൽസ് ആണ്, ഇത് ടോപ്പ്, ആൻഡ് ഇത് വന്നിട്ട് പാൻ്റാണ്. ആദ്യം തെർമൽസ് ഇടും, ഫുൾ കൈയൊക്കെയുള്ള തെർമൽസ് ആദ്യം ഇടും. അത് കഴിഞ്ഞ് ഞാൻ ഒരു കുഞ്ഞ് സോക്സ് ഇട്ടു എനിക്ക് വേണ്ടിയിട്ടാട്ടെ. എന്നിട്ട് ഞാൻ എന്താ ഇച്ചിരിയോടെ കട്ടിയുള്ള ഇതെന്താ പറയുക എനിക്കറിയില്ല, കുറച്ച് വൂളൻ ടൈപ്പുള്ളൊരു സോക്സ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ കുറച്ചുകൂടി കാലിന് സുഖം ഉണ്ടാവും, അതായത് അല്ലെങ്കിൽ തണുപ്പ് വേഗം. ഞാൻ ഇടുന്ന ഷൂയിലേക്ക്, ഞാൻ വിൻ്റർ ഷൂ ഉണ്ട്, എനിക്ക് വിൻ്റർ ബൂട്ട്സ് ഉണ്ട്, പക്ഷേ ഞാൻ ചിലപ്പോൾ അതിടും, ചിലപ്പോൾ അതിടില്ല. അപ്പോൾ ഇന്ന് മേ ബി വിൻ്റർ ബൂട്ട്സ് ആയിരിക്കും ഇടുന്നത്. അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കും. ഇനി ഞാൻ പാൻ്റ് ഇടും. പാൻ്റ് ഇട്ടിട്ട് ഈ ടോപ്പ് അതിലേക്കായിരിക്കും ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് ഇന്നലെ ഞാൻ ഇട്ടതാട്ടെ, ഇന്നലെ ഇട്ടിട്ട് ഞാൻ ഊരിയിട്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെടുത്തിടും, കാരണം ചെളിന്നാവുന്നില്ലല്ലോ. എല്ലാം ഇന്നലെ ഇട്ട സാധനം തന്നെ ഇടുന്നത്, സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇല്ല. മേലിൽ ഇപ്പം തൽക്കാലം കഴിഞ്ഞു. അതുപോലെ ഞാൻ ഇന്നലെ എനിക്ക് ഓർഡർ ചെയ്തത് ഒരു ഷോള് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ ഷോളിടും. ഇത് നമുക്ക് വിൻ്ററിൽ യൂസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഇറങ്ങണം, ചെവിയും ഒക്കെ കൂടി നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പോൾ അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിടുന്നില്ല, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഇതും കൊണ്ട് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് എടുക്കാൻ വേണ്ടി പോട്ടെ, അതായത് മ്യൂസ്ലി കഴിക്കാന്ന് ഓർത്ത് രാവിലെ. അപ്പം മ്യൂസ്ലി ആക്കട്ടെ. എന്നിട്ട് മ്യൂസ്ലി കഴിച്ചിരിക്കുന്ന കുറച്ച് നേരം നമുക്ക് പ്ലാനറിൽ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ഇപ്പം എന്ത് സമാധാനം, തണുപ്പത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും അറിയുന്നില്ല. മിൽക്കിനെന്താ ദോശ പറയാ, മിൽഷ് മിൽഷ്. അപ്പൊ നമ്മള് മിൽഷ് ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സോ ഗൈസ്, പിന്നെ എൻ്റെ ബാക്ക് ക്യാമറ ഓൺ ആക്കി കിട്ടിയെന്നറിയ ക്യാമറ ഓൺ ആക്കി വേറെ ഒന്നും ഇല്ല, ലൈറ്റ് ഇല്ല. അപ്പോൾ ഈ താഴെയാണ് പോട്ടെ ഓൺ ടൈമിലാക്കുന്ന ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം
ഗൈസ്, മഞ്ഞ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കണ്ട കണ്ട നമ്മൾ ഈ മഞ്ഞത്തോടുകൂടി കൈ കണക്കും, മഞ്ഞത്തോടെ നടക്കുകയാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വീഴാണ്. അപ്പം ഞാൻ ഇനി നടന്ന് നീങ്ങട്ടെ. ഞാൻ എൻ്റെ വീട്ടിലൊന്നുകൂടെ വിളിക്കൂട്ടെ. ഞാൻ ഇപ്പോൾ വീട്ടിൽ വിളിക്കായിരുന്നു. അപ്പം ഇനി ഇറങ്ങി ഒന്നുകൂടെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പോട്ടെ. രസമില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തണുപ്പാണ്. സോ ഗൈസ്, ഇപ്പം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്. രാവിലെ ഇപ്പം കുറച്ച് വറ്റിപ്പോയതെന്ന്, കുറച്ച് ഇതായി പോയതാണ് കേട്ടോ. എന്നാൽ അലുത്ത് പോവുക അല്ലെങ്കിൽ എന്നാ പറയുക, അങ്ങനെ ആയി പോയതാണ്. കാരണം ഇവിടെ ഭയങ്കര ചൂട് വന്നായിരുന്നു, സൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഉരുകിപ്പോയതാണ്, ഉരുകി അലുത്തല്ല ഉരുകിപ്പോയതാണ്. അപ്പം ഇനിയിപ്പോൾ തണുപ്പത്തോടെ പോയ പോട്ടെ. കടയിലൊന്ന് പോകണം. ഇത് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഷോൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ പൊക്കിയായിരുന്നു എനിക്ക്. എൻ്റെ തണുപ്പ് സിറ്റ് ഇനി പോവും. അപ്പോൾ ഓക്കെ, ബായ്, പിന്നെ കാണാം. സോ അങ്ങനെ വീട്ടിലെത്തി, നാക്ക് കടിച്ചു. പണ്ട് വീട്ടിൽ വെച്ച് നാക്ക് കടിക്കുമ്പോൾ പറയായിരുന്നു ഇറച്ചി വാങ്ങാനാന്ന് പറയായിരുന്നു. അതുപോലെ ഇതാ ഇന്ന് നമ്മൾ ചിക്കൻ വയ്ക്കാൻ പോവാണ്. ഇത് ചിക്കൻ അല്ല, എന്താണ്, ചിക്കൻ പോലത്തെ തന്നെ ഒരു ഇറച്ചിയാണ്. എനിക്കറിയില്ല, ചിക്കൻ അല്ല ഈ കാണുന്നത്. ഇതിനെന്താണോ പറയുന്നത് ആ ഇറച്ചിയാണിത്. അപ്പടം കണ്ട, ആ ഇറച്ചിയാണിത്. സോ ഇത് 1 കിലോ ഉണ്ട്. ഇത് ഇന്ന് വെക്കണം, കാരണം ഇതിൻ്റെ ഡേറ്റ് നാളെ എൻഡാവും. സോ ഇതിന്ന് ഞാൻ വെക്കാൻ വേണ്ടി പോവാണ്. ഈ ചിക്കൻ വെക്കാം. അങ്ങനെ അതാ ചിക്കനൊക്കെ കുക്കറിൽ കയറ്റി വെച്ച് ഞാൻ ഇരിക്കുകയാണ്. മടുത്ത് തണുപ്പെന്ന് വെച്ചാൽ ഒക്കത്തെ തണുപ്പ്. ഞാൻ കാണിച്ചു തരാം വെളിയിലുള്ള സ്നോ. ഞാൻ ഇപ്പോൾ വേസ്റ്റ് കളയാൻ പോയിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും സ്നോ ആണ് ഇവിടെ. കണ്ടോ, ഇതാണ് എൻ്റെ ബാക്കിൻ്റെ അവസ്ഥ. എൻ്റെ ബാക്കല്ല, സോറി, എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ഗാർഡൻ്റെ അവസ്ഥ. ഇത് എൻ്റെ വീട്ടിലെ ഗാർഡനാണ്. ഞാൻ ഗ്ലാസിൻ്റെ വീടിന് ഇവിടെ നിന്ന് കാണിക്കുന്നതാണ്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങ് സ്നോ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഓരോ വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടോ, സ്നോയും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇതാണ് അവസ്ഥ. സോ ഗൈസ്, അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കും. ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു. ആയി കുറച്ച് വെള്ളമോടെ വറ്റാറുള്ളൂ കേട്ടോ. പിന്നെ ചപ്പാത്തി പോലത്തെ ഒരു സാധനമുണ്ട്, ചപ്പാത്തി അല്ല. അപ്പോൾ അതും ചിക്കൻ കറി കൂടെ കഴിക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ വീട്ടിൽ വിളിക്കും, കിടന്നുറങ്ങും. രാവിലെ എണീറ്റ് ഇതേ പരിപാടി വീട്ടിൽ തുടർന്നിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.